പരിവർത്തനം 8-5 പശ്ചാത്തല നിറം മാറ്റാം. ഇപ്പോൾ നമ്മുടെ വെബ് പേജിനുള്ള പശ്ചാത്തല നിറം വെള്ളയാണ്, അത് നമുക്ക് മാറ്റാം. അതിനുവേണ്ടി ബോഡി എന്ന ടാഗിനോടുകൂടി അതിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ്, ബോഡി എന്ന ടാഗ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബി ജി കളർ ഈസ് ഈക്വൽ ടു ഗ്രീൻ എന്ന് നൽകിയാൽ നോക്കൂ, ഇവിടെ ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, നമുക്ക് ഇതിനൊരു പച്ച ബാക്ക്ഗ്രൗണ്ട് പേജിന് നൽകാൻ കഴിയുമോ എന്ന് നോക്കാം. ഇവിടെ നേരത്തെ നമ്മൾ ബോഡി എന്ന ടാഗ് പരിചയപ്പെട്ടിരുന്നു. ബോഡി എന്ന ടാഗിനുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ബി ജി കളർ. ബി ജി സി ഒ എൽ ഒ ആർ ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിനകത്ത് ഗ്രീൻ എന്ന് നൽകുന്നു. സേവ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പച്ച നിറത്തിൽ ഈ ബാക്ക്ഗ്രൗണ്ട് വരുന്നതായിട്ട് കാണാം. ഇവിടെ ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് നൽകുന്നതിന് ഹെക്സാഡെസിമൽ കളർ കോഡും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, ബോഡി ബി ജി കളർ ഈസ് ഈക്വൽ ടു #00FF00 എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് അത്തരത്തിൽ ഒരു ഹെക്സാഡെസിമൽ കോഡ് നൽകി നോക്കാം. ഈ ഗ്രീൻ എന്ന് എഴുതിയതിന് പകരം #00FF00 എന്ന് നൽകിയാൽ ഇതൊരു പച്ച നിറം തന്നെയാണ് വരിക. സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കൂ, ഒരു പച്ച നിറം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പച്ചനിറം, പച്ചനിറങ്ങൾ വ്യത്യസ്ത അളവിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കളറിൻ്റെ തോതനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. അത്തരത്തിൽ ഹെക്സാഡെസിമൽ കളർ കോഡുകൾ ഉപയോഗിച്ച് പച്ച, ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങൾ വിവിധ അളവുകളിലും കടുപ്പത്തിലും ചേർത്ത് മറ്റു നിറങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഇത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ മെനുവിൽ ഗ്രാഫിക്സിൽ നമുക്ക് കളർ ചൂസർ ഇതിനകത്ത് കളർ ചൂസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കൂ, HTML എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ ഇപ്പോൾ നൽകിയിട്ടുള്ളത് FFFF എന്നാണ്, അഥവാ ഈ വൈറ്റ് കളറാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കളർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ യെല്ലോ കളർ സെലക്ട് ചെയ്യാണ്. യെല്ലോ കളർ സെലക്ട് ചെയ്യുമ്പോൾ നോക്കൂ, 4F പിന്നെ 2 0 ആണ്. അപ്പോൾ ആദ്യത്തെ ഈ 2 0 മാറ്റി ഞാനിവിടെ FFFF00 എന്ന് നൽകി സേവ് ചെയ്ത് ഇത് റീലോഡ് ചെയ്യുമ്പോൾ നോക്കൂ, മഞ്ഞ നിറമായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മഞ്ഞ നിറം വേണമെങ്കിലും ലഭിക്കും. ഈ കളർ ചൂസറിൽ നിന്ന് ഇത് നമുക്കിവിടെ ലൈറ്റ് ആക്കാം അല്ലെങ്കിൽ ഡാർക്ക് ആക്കാം. ഒരു പ്രത്യേക തരം കളർ ഇതാ, ഈ ഒരു കളർ ഇതാണ് ഇപ്പോഴുള്ള കളർ. ഇത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്യാം. Ctrl+C കോപ്പി ചെയ്യുന്നതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കളർ നമ്മുടെ ഈ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് വരുന്നതിന് വേണ്ടി നമ്മൾ ഈ HTML കോഡ് ഇവിടെ നിന്ന് Ctrl+C ഉപയോഗിച്ച് കോപ്പി ചെയ്തു. നമ്മുടെ കോഡിനകത്ത് ഇവിടെ ഇത് കൃത്യമായി Ctrl+V അമർത്തി ഇത് പേസ്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്ത് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കളർ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ചൂസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ Ctrl+ചൂസർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കളർ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ HTML കോഡ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ബോഡി എന്ന ടാഗിനകത്ത് BG കളറിന് ശേഷം ബോഡി എന്ന ടാഗിനകത്ത് BG കളർ എന്ന ഈ ആട്രിബ്യൂട്ടിന് ആ HTML കോഡ് നൽകിയാൽ മാത്രം മതിയാകും.